സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീൻസ് മെഴുക്കുപുരട്ടി. ഇത് തയ്യാറാക്കാനായിട്ട് 450 ഗ്രാം ബീൻസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് നാരും കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് മൂത്തുപോയ ബീൻസൊന്നും എടുക്കരുത്. മൂത്തുപോയതുണ്ടെങ്കിൽ അതിനുള്ളിലെ കുരു മാത്രം എടുക്കുക, ബാക്കി കളയുക. അതല്ലെങ്കിൽ വേവായി കഴിഞ്ഞാലും അത് കടിച്ചു കിടക്കും. ഇതാ അതിന് ശേഷം ഒരു 1-1.5 ഇഞ്ച് നീളത്തിൽ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ബീൻസ് ഒന്ന് വേവിച്ചെടുക്കുക. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീൻസ് ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇപ്പോഴൊരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ പിന്നെ ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേവിക്കാം. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് ആവി വന്ന് തുടങ്ങിയാൽ പിന്നെ ഒരു മീഡിയത്തിലേക്ക് മാറ്റി ഒരു 5 to 7 മിനിറ്റ് വരെ ഈ രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കേണ്ട. മൂടി വെച്ചാൽ ബീൻസിൻ്റെ കളറും മങ്ങിപ്പോവും. അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ വേവിക്കുക. എല്ലാ കഷ്ണങ്ങളും ഈവനായിട്ട് വേവണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് വേവാകുകയും ചെയ്യും, വെള്ളം വറ്റിത്തീരുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കണക്കിന് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോഴൊരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, വെള്ളം വറ്റിയിട്ടുണ്ട്, ബീൻസ് അത്യാവശ്യം പാകത്തിന് വേവായിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ബീൻസ് ഈ സമയത്ത് കുക്ക് ചെയ്തെടുക്കുന്നില്ല. ഒരു 70% ഈ സമയത്ത് നമ്മൾ വേവിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്ന സമയത്താണ് വേവായി കിട്ടുന്നത്. ഇനി മെഴുക്കുപുരട്ടി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ നന്നായി ചൂടായാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് ഒരു 1/4 ഭാഗവും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 7 or 8 ചെറുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കാം. ഇപ്പോൾ ഇതൊത്തിരി സമയം വഴറ്റി കളറൊന്നും മാറി ഗോൾഡൻ ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് വരാൻ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ ചേർക്കുന്ന വെളുത്തുള്ളിയുടെ അളവൊന്നും കുറയ്ക്കേണ്ട. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മുന്നോട്ട് നിൽക്കുന്നൊന്നും വിചാരിക്കേണ്ട, അതൊന്നുമില്ല. ഇപ്പോൾ ഈ വെളുത്തുള്ളി ചേർക്കുന്നത് തന്നെയാണ് ഈ ഒരു മെഴുക്കുപുരട്ടിയുടെ പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഇതിൽ ചെറുള്ളിക്ക് പകരം സവോളയാണ് ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ ചതച്ച് ചേർക്കണമെന്നില്ല, ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. സവോള ചേർക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ചെറുള്ളി ചേർക്കുന്നത് തന്നെയാണ്. ഇനി ഫ്ലെയിം നന്നായി കുറച്ചിട്ട് ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചത് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വറ്റൽമുളകേ ചേർക്കുന്നുള്ളൂ. നല്ല എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. ഇപ്പോൾ എരിവ് കുറഞ്ഞതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറിക്ക് എത്രമാത്രം എരിവ് വേണോ അതനുസരിച്ച് ചേർക്കുക. അതോടൊപ്പം തന്നെ 1 2 കറിവേപ്പില കൂടി ചേർക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് വഴട്ടാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീൻസ് ചേർക്കാം. ഇതോടൊപ്പം തന്നെ 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് കൂടി ചേർക്കാം. മെഴുക്കുപുരട്ടിയിൽ തേങ്ങാക്കൊത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചേർക്ക്, ഒഴിവാക്കാതിരിക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിനിയും മൂടി വെച്ച് വേവിക്കുന്നില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം ഇളകണമെന്ന് നിർബന്ധമില്ല, എങ്കിലും ഒത്തിരി ദൂരോട്ടൊന്നും പോകാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ 1-5 മിനിറ്റ് കൊണ്ട് തന്നെ ബീൻസ് പൂർണ്ണമായിട്ടും വേവ് ആവും. അപ്പോൾ ചിലർക്ക് ഇത് വഴണ്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നതാണ് ഇഷ്ടം. അപ്പോൾ ചിലർക്ക് അത്ര ഡ്രൈ ആവുന്ന ഇഷ്ടമില്ല. അപ്പോൾ ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് ഇതിന് വഴറ്റിയെടുക്കാം. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് 1 മിനിറ്റ് മുന്നേ ആയിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർക്കണം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ഇത് വഴറ്റുന്ന സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റി ഡ്രൈ ആക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ ബീൻസ് മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.